മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം വേണമെന്ന പ്രസ്താവന തിരുത്തി ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ്. സംവരണം മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നാണ് വിശദീകരണം. മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ലാലു പ്രസാദ് യാദവ് മുസ്ലിം സംവരണത്തെ പിന്തുണച്ചുള്ള പരാമർശം നടത്തിയത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, തുടർച്ചയായി തന്നെ മതം പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പ്രചാരണം നടത്തുന്നു എന്ന വലിയ പരാതി ഉയർന്നു. അതിന് മറുപടിയായിട്ടായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ പരാമർശം. പിന്നീട് അദ്ദേഹം അത് ഒരുപക്ഷെ കെണിയായി മാറുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തുകയായിരുന്നു. അനുജ, ലാലു പ്രസാദ് യാദവിന്റെ പ്രതികരണം വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് പ്രചരണ വേദിയിലടക്കം ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ പ്രസ്താവന തിരുത്തിക്കൊണ്ട് ലാലു പ്രസാദ് യാദവ് രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, സംവരണ വിഷയം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷത്തെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ കടന്നാക്രമിക്കുകയാണ് പ്രധാനമന്ത്രി. മുഴുവൻ മുസ്ലിം വിഭാഗത്തെ ഒ ബി സിയിൽ ഉൾപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ ഉൾപ്പെടെ നീക്കം എന്ന ഒരു പ്രചരണമാണ് പ്രധാനമന്ത്രി പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്നാൽ സംവരണ ആനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾക്ക് കൂടി ലഭ്യമാക്കണമെന്നും ഭരണഘടനയും ജനാധിപത്യത്തെയും ഇല്ലാതാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നായിരുന്നു ആദ്യ പ്രസ്താവന ലാലു പ്രസാദ് യാദവിന്റെ. എന്നാൽ ഇതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി അടക്കം ഇത് വീണ്ടും ചർച്ചയാക്കിയതും. അതിനുശേഷം ഇപ്പോൾ ലാലു പ്രസാദ് യാദവിനെ ആ പ്രസ്താവന തിരുത്തി രംഗത്ത് വന്നിരിക്കുകയാണ്. സംവരണം നൽകേണ്ടത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് സാമൂഹ്യ അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ലാലു പ്രസാദ് യാദവ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സംവരണ വിഷയം ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഇതിൽ ഒരു തിരുത്തുമായി ലാലു പ്രസാദ് യാദവ് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രസ്താവന പ്രധാനമന്ത്രി ഇന്നും പ്രചരണ വേദിയിൽ അടക്കം പരാമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇതിൽ വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം വേണമെന്ന ഒരു പ്രസ്താവന അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പി രംഗത്തുണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം വേണമെന്ന ആ പ്രസ്താവനയാണ് ലാലു പ്രസാദ് യാദവ് തിരുത്തിയ. സംവരണം മതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് എന്ന് പുതിയ പ്രസ്താവന.